ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എന്നോട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് ഞാൻ ക്ലാസ്സി ബോക്സൊക്കെ ചെയ്യുമ്പോൾ അതിൽ യൂസ് ചെയ്യുന്ന പാറ്റേൺ പേപ്പേഴ്സ് എവിടെ നിന്നാണ് കിട്ടാറ് എന്നൊക്കെ. അപ്പോൾ അതിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ കേട്ടോ ഇന്ന് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം പിൻട്രസ്റ്റ് എന്ന് പറഞ്ഞ ആപ്പ് ഓപ്പൺ ചെയ്യാം. അപ്പോൾ പിൻട്രസ്റ്റ് എന്ന ആപ്പ് ഞാൻ ഇതിന് മുന്നേ ഇട്ട സേവ് ദ ഡേറ്റിൻ്റെ മേക്കിംഗ് വീഡിയോയിലൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് ക്രാഫ്റ്റേഴ്സിന് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ആപ്പ് തന്നെ കേട്ടോ പിൻട്രസ്റ്റ് ആപ്പ് എന്ന് പറയുന്നത്. എന്നിട്ട് അത് ഓപ്പൺ ചെയ്തിട്ട് അത് സെർച്ച് ചെയ്യുന്ന ഭാഗത്ത് പോയിട്ട് ഫ്ലോറൽ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് അടിച്ചു കൊടുക്കുക. നിങ്ങൾക്ക് എന്താണ് ആവശ്യമുള്ള വെച്ചാൽ അത് അവിടെ അടിച്ചു കൊടുത്താൽ കിട്ടും കേട്ടോ. ഇപ്പോൾ ഞാൻ ഫ്ലോറൽ ടൈപ്പ് ബാക്ക്ഗ്രൗണ്ടാണ് ഡൗൺലോഡ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഫ്ലോറൽ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് സെലക്ട് ചെയ്തത്. അത് സെർച്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ബാക്ക്ഗ്രൗണ്ട് ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ ഞാൻ ഈ ഒരു ഇത് ഡൗൺലോഡ് എടുത്ത് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ അടിയിൽ തന്നെ കുറേ ഓപ്ഷൻസ് നമുക്ക് വരും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഏത് കളറാണ് വേണ്ടത് വെച്ചാൽ അത് സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ സൈഡിലായിട്ട് ഒരു മൂന്ന് ഡോട്ട് ഉണ്ടാവും, അത് ക്ലിക്ക് ചെയ്തിട്ട് അതിലുണ്ടാവും ഡൗൺലോഡ് ഇമേജറിന് ഒരു ഓപ്ഷൻ, അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇമേജ് ഡൗൺലോഡ് ആവും കേട്ടോ. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് എത്ര ഷീറ്റ്സ് ആണ് വേണ്ടത് അപ്പോൾ അതിനനുസരിച്ചുള്ള ബാക്ക്ഗ്രൗണ്ടൊക്കെ ഇതിൽ നിന്ന് സെലക്ട് ചെയ്തിട്ട് ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് ഫ്ലോറൽ അല്ലാതെ വെക്റ്റർ ബാക്ക്ഗ്രൗണ്ട് ആണെന്നുണ്ടെങ്കിൽ വെക്റ്റർ അല്ലെങ്കിൽ ജോമെട്രിക് മോഡൽ ബാക്ക്ഗ്രൗണ്ട്, പിന്നെ നിങ്ങൾക്ക് ഏത് കളറാണ് വേണ്ടത് വെച്ചാൽ റെഡ് ബാക്ക്ഗ്രൗണ്ട് അങ്ങനെയൊക്കെ സെർച്ച് ചെയ്താൽ അതിൽ കിട്ടും കേട്ടോ. അപ്പോൾ അതൊന്ന് കണ്ടിട്ട് വരാം. ഞാൻ ഇതിൽ കുറച്ചൊക്കെ സെർച്ച് ചെയ്യേണ്ടത് എനിക്ക് ആവശ്യമുള്ളതൊക്കെ. അപ്പോൾ എന്തൊക്കെയാണെന്ന് ഒന്ന് കണ്ടിട്ട് വരാം കേട്ടോ. അപ്പോൾ ഞാനങ്ങനെ എനിക്ക് ആവശ്യമുള്ളതൊക്കെ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നിങ്ങൾ പ്രിൻ്റ് എടുക്കുന്ന ഏത് ഷോപ്പിലാണ് നിങ്ങൾ പ്രിൻ്റ് എടുക്കേണ്ടത് അപ്പോൾ അവർക്ക് വാട്സപ്പ് പോയി അയച്ചു കൊടുക്കുക. നിങ്ങൾക്ക് എത്ര ഷീറ്റാണ് വേണ്ടത് വെച്ചാൽ അതിൻ്റെ അടിയിൽ മെൻഷൻ ചെയ്യുക. അപ്പോൾ ഞാൻ ഓരോന്നും ഓരോ വീതമായിട്ട് ചെയ്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ സെലക്ട് ചെയ്ത എല്ലാ ബാക്ക്ഗ്രൗണ്ടും പ്രിൻ്റ് എടുത്തിട്ടുണ്ട്. A3 സൈസിലാണ് പ്രിൻ്റ് എടുത്തത്. A3 ലേസർ പ്രിൻ്റ് എന്ന് പറഞ്ഞാൽ മതി കേട്ടോ. ഇത് ഇങ്ങനെ ഒരു ഷീറ്റ് പ്രിൻ്റ് എടുക്കാൻ ഞാൻ ചെയ്യുന്ന ഷോപ്പിലെ 80 രൂപയാണ് റേറ്റ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ചെയ്യുകയാണെങ്കിൽ വളരെ യൂസ്ഫുള്ളാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ബാക്ക്ഗ്രൗണ്ട് ഏതാന്ന് വെച്ചാൽ ആപ്പിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് അവർക്ക് വാട്സപ്പ് പോയി അയച്ചു കൊടുത്താൽ മതി. എന്നിട്ട് നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് പ്രിൻ്റ് എടുക്കുക കേട്ടോ. A4 മോഡലും A3 മോഡലും ഒക്കെ കിട്ടും, പക്ഷെ ഞാൻ എപ്പോഴും A3 സൈസിലാണ് പ്രിൻ്റ് എടുക്കാറ്. അതാണ് കുറച്ചും കൂടെ യൂസ്ഫുൾ, നല്ല ലെങ്ത്തി ഉണ്ടാവും, പിന്നെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു പേപ്പറാണ് കേട്ടോ അത്. നല്ല അത്യാവശ്യം കട്ടിയും ഒക്കെ ഉണ്ടാവും. പിന്നെ ഇതിൻ്റെ സ്റ്റിക്കർ മോഡൽ വരുന്നുണ്ട്. ഞാൻ സ്റ്റിക്കർ ആയിട്ടല്ല, ഞാൻ നോർമലായിട്ടുള്ള ഇതിലാണ് പ്രിൻ്റ് എടുത്തുള്ളത്. സ്റ്റിക്കർ വേണമെന്നുണ്ടെങ്കിൽ അവരോട് പറഞ്ഞാൽ സ്റ്റിക്കറായിട്ടും അവർ പ്രിൻ്റ് എടുക്കും. പിന്നെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് എവിടെ നിന്നാണ് പ്രിൻ്റ് എടുക്കുക എന്നൊക്കെ. നമ്മൾ നോർമലായിട്ട് ഫ്രെയിമൊക്കെ ചെയ്യുന്ന ഷോപ്പ് ഉണ്ടാവില്ല, അവിടെ പറഞ്ഞാൽ ചെയ്യും. പിന്നെ സ്റ്റുഡിയോയിലൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ഇത് ഈ പാറ്റേൺ ഷീറ്റ് പോലെ തന്നെ ഞാൻ സേവ് ദ ഡേറ്റിൻ്റെ ഇത് എഡിറ്റ് ചെയ്തിട്ട് അയച്ചു കൊടുത്തിട്ട് ഈ സെയിം പേപ്പറിൽ തന്നെ കേട്ടോ ഇതും പ്രിൻ്റ് എടുത്തിട്ടുള്ളത്, A3 ലേസർ പ്രിൻ്റ്. പിന്നെ ഈ പ്രിൻ്ററസ്റ്റിൽ തന്നെ ഞാൻ ഒരുപാട് സ്റ്റിക്കേഴ്സ് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്, ക്യൂട്ടായിട്ടുള്ള ബട്ടർഫ്ലൈ ഫ്ലവേഴ്സൊക്കെ. അപ്പോൾ അതും ഇവർക്ക് ഇങ്ങനെ അയച്ചു കൊടുത്തിട്ട് സൈസും കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ അവർ ഇതേപോലെ തന്നെ പ്രിൻ്റ് എടുത്ത് തരും. ഇത് നിന്ന് നമ്മൾ ആവശ്യത്തിനനുസരിച്ച് കട്ട് ചെയ്തിട്ട് സ്ക്രാപ്പ്ബുക്കിനായാലും എക്സ്പ്ലോഷൻ ബോക്സ് അതിനായിട്ടൊക്കെ നമുക്ക് കുറേ സ്റ്റിക്കേഴ്സൊക്കെ ആവശ്യം വരില്ലേ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ചെയ്താൽ തന്നെ മതി, പുറത്തുനിന്ന് വാങ്ങിക്കേണ്ട ആവശ്യമില്ല. ഞാൻ സാധാരണ കുറവാണ് പുറത്തുനിന്ന് വാങ്ങിക്കൽ. ഇതുപോലെ ഡൗൺലോഡ് ചെയ്തിട്ട് അവർക്ക് അയച്ചു കൊടുത്ത് പ്രിൻ്റ് എടുത്ത് കട്ട് ചെയ്തിട്ട് യൂസ് ചെയ്യുക കേട്ടോ ചെയ്യാറ്. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത് കുറേ പേർക്ക് അറിയുണ്ടാവും, അറിയാത്തവർക്കായിട്ട് ചെയ്ത വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആവശ്യമുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയുമായി വീണ്ടും വരാം. അതുവരെ ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.